തനിയാ തിരുവനന്തപുരം ചന്ദ്രശേഖര നായർ സ്റ്റേഡിയം ഇതുവരെ കാണാത്ത തരത്തിലുള്ള വലിയ ആവേശത്തിലേക്ക് പോവുകയാണ്. പ്രഥമ സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ മത്സരത്തിലെ തിരുവനന്തപുരം കൊമ്പരത്തിന്റെ ആദ്യ ഹോം മാച്ചിന് എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി ടീമുകൾ നേരത്തെ തന്നെ ഇവിടേക്ക് എത്തിയിരുന്നു. അല്പസമയത്തിനകം മൈതാനത്ത് പന്തുരുളും. തിരുവനന്തപുരം കൊമ്പരത്തിന്റെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള ചന്ദ്രശേഖര നായർ സ്റ്റേഡിയത്തിൽ തിരുവനന്തപുരം കൊമ്പരത്തും കരുത്തരായിട്ടുള്ള തൃശൂർ എഫ് സി തമ്മിലാണ് മത്സരം നടക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിലെ കാണാം വലിയ ആവേശം. നൂറുകണക്കിന് ആയിരക്കണക്കിന് കാണികൾ ഈ മത്സരം കാണുന്നതിനായിട്ട് സ്റ്റേഡിയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. മലബാറിൽ മാത്രമല്ല ഫുട്ബോളിനോട് പ്രിയം, ഇങ്ങ് തെക്കോട്ട് ഫുട്ബോളിനോട് പ്രിയമുണ്ട് എന്ന് വിളിച്ചു പറയുകയാണ് ഈ പറയുന്ന കുറേയധികം ഫുട്ബോൾ ആരാധകർ. എന്തായാലും ആദ്യ മത്സരത്തിൽ സമനില വഴങ്ങിയ തിരുവനന്തപുരം കൊമ്പൻസ് ആദ്യ ജയം തേടിയാണ്. അപ്പോ ധനിയ ഈ പറയുന്നൊക്കെയാണ് ആവേശം. ഒരു തരത്തിൽ ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല, കാരണം അത്രമാത്രം ലൗഡാണ് വലിയ ആവേശം. തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ വർഷങ്ങൾക്ക് ശേഷം, ഏതാണ്ട് 20 വർഷങ്ങൾക്ക് ശേഷമാണ് തിരുവനന്തപുരത്തേക്ക് ഫുട്ബോൾ തിരിച്ചെത്തുന്നത്. ഈ കുട്ടി ആവേശമാണ് ഇതിന്റെയൊക്കെ ഏറ്റവും വലുത്. കാരണം തിരുവനന്തപുരത്തേക്ക് ഒരു ഫുട്ബോൾ മടങ്ങി വരുമ്പോൾ ഏതാണ്ട് 2 പതിറ്റാണ്ടിലേറെയുള്ളതായിട്ടുള്ള കാത്തിരിപ്പുണ്ട് തിരുവനന്തപുരത്തിന് പറയാൻ. അപ്പോൾ ആ ഒരു കാത്തിരിപ്പിന് വിരാമമാവുകയാണ് അല്പസമയത്തിനകം. 7:30 തിരുവനന്തപുരത്തിന്റെ സ്വന്തം ടീമായിട്ടുള്ള തിരുവനന്തപുരം കൊമ്പൻസും അതുപോലെ തൃശൂർ മാജിക് എഫ് സിയും ഏറ്റുമുട്ടും. ഇരു ടീമുകളും സീസണിലെ ആദ്യ ജയമാണ് ലക്ഷ്യമിടുന്നത്. ടൂർണമെന്റിലെ ഈ സീസണിലെ 6-ാമത്തെ മത്സരമാണിത്, ഇരു ടീമുകളുടെയും 2-ാമത്തെ മത്സരവും. അപ്പോൾ എന്തായാലും അപ്പോ നമ്മളിത് ജയിക്കുവോ? നമ്മൾ എത്ര ഗോളടിക്കും? ഇത് 2-0 ജയിച്ചിരിക്കും. എത്ര ഗോളടിക്കും? അങ്ങനെ ധന്യാ വലിയ തരത്തിലുള്ള പ്രഡിക്ഷനൊക്കെയാണ്. 10 ഗോളിലൊക്കെ തിരുവനന്തപുരം കൊമ്പരത്ത് ജയിക്കുന്നത് പറയുന്നത്. എന്തായാലും വളരെ കുറച്ച് മിനിറ്റുകൾ മാത്രമേ ഇനി മത്സരം തുടങ്ങാനുള്ളൂ. അപ്പോൾ ഇനി എല്ലാം മൈതാനത്ത് കാണാം. തിരുവനന്തപുരം ചന്ദ്രശേഖര സ്റ്റേഡിയം അക്ഷരാർത്ഥത്തിൽ സജ്ജമായിട്ടുണ്ട്. തിരുവനന്തപുരം കൊമ്പൻസ് പ്രത്യേകിച്ച് ബ്രസീലിന്റെ കരുത്തും തിരുവനന്തപുരത്തിന്റെ കരുത്തും സമന്വയിപ്പിച്ചുകൊണ്ട് കൊമ്പൻസ് ഇറങ്ങുമ്പോൾ മറുവശത്ത് പി കെ വിനീത് അടക്കമുള്ള ഇന്ത്യൻ ഇന്റർനാഷണൽ താരങ്ങൾ അണിനിരക്കുന്ന തൃശൂർ മാജിക് എഫ് സി ആണ് എതിരാളികൾ. എന്തായാലും കൃത്യം 7:30 മത്സരം തുടങ്ങും. എന്തായാലും വലിയ ആവേശം നിറയുന്ന ഒരു മത്സരം ചന്ദ്രശേഖരനായ സ്റ്റേഡിയത്തിൽ നിന്ന് കാണാൻ കഴിയും. ധന്യവാദം.